and welcome back to my channel. ഞാൻ ഹിബ എല്ലാവർക്കും വാക്കുത്തുപ്പയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. നമ്മൾ ഇന്ന് കംപ്ലീറ്റ് വേസ്റ്റ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് വാഴയില, അത് ഉണങ്ങിയ വാഴയില വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ആണ് बोटल आर्ट वन अब उणी वाड़े वाड़ी वह कंप्लीट वेस्ट अब नाम आर श्रद्धि होकर साधन वाड़ी आर्म आवश्यक संभव अब वैचा नामी सिंपल बोटल आर्ट अब ईर बोटल आर्ट वाले सिंपिटा बोटल आर्ट नम्बे चानल पुदाई वह चानल सब्सक्रेबा तोटे बेल बट बेल बट क्लिक ऑल ऑप्शन कूड़ी को अब या वीडियोस नोटिफिकेशन फोन वरिदी नमें चानल गिव अवे अब गिव अवे एला डीटेलस या मुंबल वीडियो पर अब आीडियो का वीडियो लिंक या डिस्क्रिप्शन बॉक्सल को नोक अब नमक ईर वाइल एंगी वाइल वे बोटल आर्ट नोक वेगे वीडियो अब नमुक आदमें बोटल अब या बोटल नम्बर बोटल ना कह वृति इन नमुक ना बोटिलिश्यू पेपर कवर अब अंत नमु ग्लू वेलकूट मिक्स टू ईस्ट वाणी रेश्यो रू टेबिस्पू ग्लू आने और टेबिस्पू वे आश्योल ग्लू वेलकूट नाईटे मिक्स अमेमें नमें बोटल अदल कुछ ग्लू इन अप्लेट और लेयर टिश्यू वो अश्यू पेपर पुत कुछ ग्लू इन अप्लेटर लेयर वो टिश्यू पेपर पुत ग्लू अप्ले मेल अप्ले अब टिश्यू पेपर कटील अलो पेट कीरीपन साध्यता मेल पे टिश्यू पेपर न्यूस पेपर पशे न्यूस पेपर अत्र वर्कटाटो अब ऐटों ना टिश्यू पेपर आ अब नाम टिश्यू पेपर नाई कवर अंतर नाइट उणंगा वैचे वेलत वैचा आर समय नमुक कुछ वाड़ेल उणी वाड़ेल अब अब या अंज मिनट नमक वेलती सोक और साध वे और पत् मिनट सोकटा मणंगी वाड़ेल आज कटी अब इतना सोफ्ट आव वेड़ी ओके अब या पत् मिनट वेलू इं ना वाड़ी ना सोफ्ट इन और एटन तुणी वैचो अल टिश्यू पेपर वैचो जस्ट वाड़ी वाड़ेल वाड़ेल आलोपएक अब अगे वीडू उणक वूड़ी कटी आवते अब जस्टिंग उपएता मू अब अंतम नमें वाड़ेल अदल नील कट्टे नम्बर वी षेपल अब निब वी षेपल आक जस्टिंग चुरटी चुरटी को ना साबण वे अत्रु सिंपाटो ई फ्लवर वेट जस्टिंग चुरटी चुरटी को मैं ग्लू अप्ले इको अल लास्ट अप्ले मैं इनिपे अप्ले कम एटीण नाईटी वेट अब नमक या ग्लू गण वैचा फ्लेक्स क्यूक् यूस फेवी बोंड यूस अगले वे वैच्छे अब नमें फ्लवर अगर रेडी आईटे अब ना टिश्यू पेपर कवर वैचा बोटिल रेडी आईटे नम्बर फ्लवेस पल पल सैसल के चल वल चुद एला टाइप सैसल फ्लवेस नाकीएं इन नमुक फ्लवेस ओटिका अब अंबाईट नमुक बोटिल कलर अब ना मरुटर बोटिल कलर अब यावे ब्लैक कलर अक्रिलिक पे वैचा बोटिल कलर अब ना ब्लैक कलर अक्रिलिक पे नाम वो आडी अब पेट ईसी टिश्यू पेपर पेट टिश्यू पेपर चलू अब अद कुछ वेल आड्डी ना वे ग्लू या आड्डी अब ग्लून ऑलरेडी वे मिक्स वैचारोह अगर ग्लू मत आड्डी ग्लू आड्डी इन नमुक कंप्लीट नमें स्थल विड़ा ना बोटल कंप्लीट बेस्कोटा
അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്പോഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ബേസ് കോട്ട് കൊടുത്ത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അത് നമ്മുടെ ഇതിനകത്തോട്ട് സ്റ്റിക്ക് ചെയ്യാം സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് സ്റ്റിക്കൊക്കെ ചെയ്തു അതിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ എടുത്തതാണ് പക്ഷേ അതൊന്നും റെക്കോർഡായിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോൾഡിറ്റിൻ്റെ ഹെഡ്രേക്ലയാണ് അപ്പോൾ അത് നമുക്ക് എന്താ ഒരു സ്റ്റെമ്മിൻ്റെ രീതിയിൽ ആക്കിയെടുക്കാം അപ്പോൾ ഹെഡ്രേക്ലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വീട്ടിലുള്ള പഴയ ചാർജറുകളുടെ ആ ഒരു വയറെടുക്കാം അതുമാത്രമല്ല നമ്മുടെ എന്താ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് ഇങ്ങനെ ചുരുട്ടിയിട്ട് വെക്കാവുന്നതാണ് ടിഷ്യൂ പേപ്പറിനകത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് സ്റ്റെമ്മ് പോലെ വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ സ്റ്റെമ്മ് ചെയ്ത ശേഷം ഒരു ബോ പോലെ ഇതേപോലെ ബോ പോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഞാൻ കളറും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച ശേഷം നമുക്കിത് ലാസ്റ്റ് കളർ ചെയ്യാം പിന്നെ ബോർഡ് നടുക്കായിട്ട് ഞാൻ ചെറിയൊരു ബോൾ പോലെ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ബോ പോലൊക്കെ തോന്നും എന്നിട്ട് ആ ഒരു താഴെ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്ത ശേഷം ഞാൻ ഇത് കളറും കൂടി ചെയ്തു അപ്പോൾ കളർ ചെയ്യുന്നതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവേഴ്സിനെല്ലാം നമ്മുടെ ക്രിംസൺ റെഡും നമ്മുടെ സ്റ്റെമ്മിന് സാപ്പ് ഗ്രീനും അതേപോലെ തന്നെ ബോയ്ക്കെല്ലാം ഓറഞ്ച് കളറുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ നമുക്ക് ഇഷ്ടത്തിന് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് മെറ്റാലിക് ആക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് ഗോൾഡൻ കളറിൻ്റെ ഡസ്റ്റ് എടുത്തിട്ടുണ്ട് ആ ഒരു ഡസ്റ്റ് നമ്മുടെ വിരലിൽ കുറച്ചാക്കിയിട്ട് എല്ലായിടം ഇങ്ങനെ ഒന്ന് എന്താ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ബ്രഷ് വെച്ചിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലാതെ ചെയ്യാം അപ്പോൾ ഇനി പകരം നിങ്ങൾക്ക് സിൽവറിൻ്റെ ഡസ്റ്റ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പേൾ മെറ്റാലിക് കളറും വേണമെങ്കിൽ എടുക്കാം ഡസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലായിടും ആക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലവേഴ്സിനകത്തും ടിഷ്യൂ പേപ്പറിനകത്തും എല്ലാം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടെക്സ്റ്ററൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ ഒരു എന്താ ഒരു ആ ഒരു ടെക്സ്ചർ ആ ഒരു ആൻറ്റിക് ടെക്സ്ചറൊക്കെ എടുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എന്താ ഗോൾഡൻ ഡസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് വാർണിഷ് ചെയ്യുന്നത് മാത്രമാണ് അപ്പോൾ നമുക്കിനി ഇതിനെ വാർണിഷ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇൻഡിഗോ സ്ലിക്കിൻ്റെ വുഡ് വാർണിഷാണ് എടുക്കുന്നത് അപ്പോൾ വാർണിഷ് നന്നായിട്ട് അടച്ച് വെക്കാത്തത് കൊണ്ട് തന്നെ അത് ഓൾമോസ്റ്റ് കട്ടിയായി പക്ഷേ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയപ്പോൾ ചെറുതായിട്ടൊക്കെ എന്തൊക്കെയോ ഇതിനകത്തൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഉള്ളത് വെച്ചൊക്കെ വാർണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഭയങ്കര ഓൾമോസ്റ്റ് കട്ടിയായിട്ടൊക്കെ ഇരിക്കുവാണ് അപ്പോൾ നമുക്കിനി വാർണിഷും കൂടെ ചെയ്ത് കഴിയും വാർണിഷും കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് കഴിയും അപ്പോൾ നമ്മൾ വാർണിഷൊക്കെ ചെയ്തു വാർണിഷ് ചെയ്തത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം മനസ്സിലായിട്ടുണ്ടാകും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് അതും കംപ്ലീറ്റ് വേസ്റ്റ് ആർക്കും വേണ്ടാതെ നമ്മൾ കളയുന്ന ആരും അങ്ങനെ ശ്രദ്ധിക്കാതെയും വേണ്ടാതെയും കളയുന്ന വാഴയില വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടായിരുന്നു അത് ഉണങ്ങിയ വാഴയില വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ബോട്ടിൽ ആർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്തതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയാം അതേപോലെ തന്നെ ട്രൈ ചെയ്തതിൻ്റെ പിക്ചേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാമിലും സെൻഡ് ചെയ്ത് തരിക ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഇവിടെ കൊടുത്തിരിക്കാം അപ്പോൾ ഇതിൽ പോയിട്ട് സെൻഡ് ചെയ്ത് തരിക പിന്നെ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതേപോലെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്തേക്കണേ അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ വരുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ ബൈ.